ഇപ്പോൾ അങ്ങ് പറഞ്ഞൊരു പേരുണ്ടല്ലോ ശശി തരൂർ ഡോക്ടർ ശശി തരൂർ എം പി അദ്ദേഹം എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ അങ്ങ് ഒരു ചർച്ചയിൽ പങ്കെടുത്ത് ചോദിക്കുന്നത് ഞാൻ കേട്ടിരുന്നു കോൺഗ്രസിന്റെ കമ്മിറ്റി മീറ്റിംഗുകളിൽ ഏതിലെങ്കിലും രാജ്യത്തെവിടെയെങ്കിലും ശശി തരൂർ പങ്കെടുത്തിട്ടുണ്ടോ പ്രതിഷേധ സമരങ്ങളിൽ ഭാഗമായിരുന്നിട്ടുണ്ടോ ആ ശശിതരൂരിനെ പറ്റി തന്നെയല്ലേ ഇപ്പോഴും പറഞ്ഞത് അദ്ദേഹമാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പ്രവർത്തക സമിതിയിലേക്ക് എലവേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഡോക്ടർ ശശി തരൂരിനുള്ള മതിപ്പ് വില താങ്കൾക്കും കൂട്ടുകയാണോ ഞാൻ ശശി തരൂരിനൊരു മതിപ്പ് പോലെ കൂട്ടിയിട്ടുമില്ല കുറച്ചിട്ടുമില്ല കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഞാൻ തെലുങ്കാന എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ റിട്ടേണിങ് ഓഫീസർ ആയിരുന്നു അവിടെ ഞാൻ തെരഞ്ഞെടുപ്പ് നടത്തിയത് നിഷ്പക്ഷമായിട്ടാണ് നീതിപൂർവമായിട്ടാണ് സുതാര്യമായിട്ടാണ് ശശി തരൂരിന് രണ്ട് പ്രതിഥികൾ ആ തെരഞ്ഞെടുപ്പിൽ പിന്നെ പങ്കെടുത്തിരുന്നു അവർ രണ്ടുപേരും ഇത്രയും നിഷ്പക്ഷമായി നീതിപൂർവമായി സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടത്തിയ ചരിത്രം ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞ് എനിക്ക് ഉപ്പിട്ട് തന്നിട്ടുണ്ട് ആ ഉപ്പ് എന്റെ കൈവശം ഇരിപ്പുണ്ട് എന്നിട്ടാണ് ശശി തരൂർ പറഞ്ഞത് തെലുങ്കാനയിലെ ലിസ്റ്റില് അട്ടിമറി നടന്നു അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ തെളിയിച്ചാൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പൊതുജീവിതം ഞാൻ അവസാനിപ്പിക്കാം അതുകൊണ്ട് അന്ന് ഞാൻ പാസ്സാക്കിയ ഒരു കമന്റാണിത് അത് ഞാൻ ചോദിച്ച ആ കമന്റിനകത്ത് എന്താ കുറ്റം അതെ നിങ്ങൾ പറയാം എവിടൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത് ഏതൊക്കെ കാര്യത്തിലാണ് പങ്കെടുത്തിട്ടുള്ളത് പുതുപ്പള്ളിയിൽ അദ്ദേഹത്തെ അടുത്തിടെ കണ്ടിരുന്നു ഡോക്ടർ ശശി തരൂർ എന്ന് പറയുന്നത് ബൗദ്ധികമായുള്ള മേഖലകളിൽ ഇടപെട്ട് വന്നിരുന്ന പുസ്തകങ്ങളിലൂടെ ഒക്കെ ഒരു യുവതയെ തസിപ്പിച്ചു നിർത്തുന്ന നേതാവാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ തുടർച്ചയായി സ്വീകാര്യത കിട്ടുന്നതിന്റെ ഒരു കാരണം എന്താണ് എന്നുള്ളത് അങ്ങേക്കും അറിയാവുന്നതാണല്ലോ അങ്ങനെയുള്ള ശശി തരൂരിനെ അന്നങ്ങനെ ഇകഴ്ത്തി പറയേണ്ട പറയേണ്ടതായിരുന്നോ അതോ ഇന്നും അദ്ദേഹത്തെ കുറിച്ച് അങ്ങയുടെ നിലപാട് അത് തന്നെയാണോ ഡോക്ടർ ശശി തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്ന് വരെ ആഗ്രഹിക്കുന്ന ആളാണ് സുജ സുജ എന്തിനാണ് ഈ ആളുകളെ തമ്മിൽ തെറ്റിപ്പിക്കാനും ആളുകൾ തമ്മിൽ ശത്രുതും അല്ലല്ല നിങ്ങള് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ അല്ലല്ല അതൊന്നും എന്റെ അടുത്ത് വേണ്ട നിങ്ങൾ ദുഷ്ടലാക്കോട് കൂടിയാണ് ഈ ചർച്ച നയിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഞാൻ എനിക്കൊരു സുജ സുജ ഒന്നേ എന്നെ സംസാരിക്കാൻ ശ്രമിക്കുക അല്ലെ നിങ്ങള് നരേന്ദ്രമോദിയെ പോലും ഇങ്ങനെ പിന്നെ മൻ കി ബാത്ത് നടത്തിക്കൊണ്ടിരിക്കുക ഞാൻ നിങ്ങളോട് പറയാം ശശിപരമാ അല്ല അതെ ഞാൻ നിങ്ങൾ പറയുന്ന കേക്കുന്ന കേക്ക് നിങ്ങൾ വലിയ അഭ്യാസം എന്നോട് കാണിക്കണ്ട പറയുന്ന കേക്ക് മനസ്സിലായോ അല്ലെങ്കിൽ പിന്നെ നികേഷ് പറഞ്ഞ പോലെ ഞാൻ നിങ്ങളോട് പറയേണ്ടി വരും അതുകൊണ്ട് അവിടെ എത്തിക്കണ്ട നിങ്ങൾ എന്നെ വിളിച്ചു ഞാൻ ചർച്ചക്ക് വന്നു നമുക്ക് മര്യാദക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം നിങ്ങള് 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 ജീവൻ ജീവിയിൽ ഡൽഹിയിൽ പണിയെടുക്കുന്ന കാലം തൊട്ട് നിങ്ങൾക്ക് എന്നെ എനിക്കറിയാം അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഞാൻ പറയാം ദയവായി അത്തരം വിഷയങ്ങളിലേക്ക് പോകണ്ട ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഞാൻ ശശി തരനെ എവിടെ ഈ കെട്ടിന്നായ പറയുന്നേ ഞാൻ അദ്ദേഹം ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു സമരത്തിൽ പങ്കെടുത്തായിട്ട് നിങ്ങൾ കാണിച്ചാരോ കാണിച്ചല്ലേ നിങ്ങൾക്ക് അപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങൾ അതിനെ കയറി ഖണ്ണിക്കുകയാണോ പിന്നെ ശശി തരൂർ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ഞാൻ അന്നും ശശി തരൂരിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറയുന്നില്ല ഇനി പറയത്തുമില്ല അയാൾ അവിടെ മത്സരിച്ചാൽ ജയിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു അത് വളരെ പൊതുകാര്യ പ്രസക്തനാണ് സമ്മതനാണ് ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് കോൺഗ്രസിന്റെ അദ്ദേഹം ഇന്ന് പറഞ്ഞല്ലോ നരേന്ദ്രമോദി മത്സരിച്ചാലും തിരുവനന്തപുരത്ത് ഞാൻ ജയിക്കും ഇറ്റ് ഈസ് അബ്സലൂറി റൈറ്റ് അതിനുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട് ജയിക്കട്ടെ ഞങ്ങളുടെ ഇരുപതിൽ ഇരുപത് സീറ്റ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ തിരുവനന്തപുരം തോറ്റാൽ പത്തൊമ്പതാകില്ലേ ഇരുപതിൽ ഇരുപത് നേടണം അതുകൊണ്ട് തിരുവനന്തപുരം ശശി തരൂർ ഗംഭീര ഭൂരിപക്ഷത്തിൽ ജയിക്കണം ജയിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനും ഇതൊന്നും ആരും ശ്രമിക്കേണ്ട അതൊന്നും നടക്കില്ല ഞാൻ പറഞ്ഞ എന്താന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം എന്നോള്ള നിലപാട് എനിക്കും അറിയാം അതുകൊണ്ട് ഒരു പരസ്പര പിന്നെ തെറ്റലിനൊന്നും അവസരം കളമൊരുക്കാൻ ആരും ശ്രമിക്കേണ്ട അത് നടക്കില്ല ഈ ഒരു പരാമർശത്തിലൊന്നും അങ്ങനെ ഉണ്ടാകില്ല അങ്ങയുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഞാനത് വ്യക്തിപരമായി എടുക്കുന്നില്ല അങ്ങേക്ക് എന്നോട് വ്യക്തിപരമായ ഒരു വിദ്വേഷവും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സംഭാഷണം നമ്മൾ തുടരുന്നതും